നമസ്കാരം. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുന്ന ഒരു പിടി അനശ്വര സിനിമകൾ സമ്മാനിച്ച ഡെന്നീസ് ജോസഫിന്റെ ഏറ്റവും മികച്ച കുറച്ച് സിനിമകളെപ്പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ ലഭിക്കുവാൻ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമതായി പറയുന്ന സിനിമ നിറക്കൂട്ട്. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് 1985 പുറത്തിറങ്ങിയ സിനിമയാണ് നിറക്കൂട്ട്. മമ്മൂട്ടി, സുമലത, ഉർവശി, ജോസ് പ്രകാശ്, ബാബു നമ്പൂതിരി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സിനിമ മലയാളത്തിലെ എക്കാലത്തെ മികച്ച സിനിമയാണ്. മമ്മൂട്ടിയുടെ മികച്ച പ്രകടനവും എക്കാലത്തെ മികച്ച ഗാനങ്ങളും സമ്മാനിച്ച സിനിമ. 2. ശ്യാമ. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ സിനിമയാണ് ശ്യാമ. മമ്മൂട്ടി, നാദിയ മൊയ്തു, മുകേഷ്, സുമലത തുടങ്ങിയവർ അഭിനയിച്ച സിനിമ മലയാളികൾ എന്നെന്നും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. ഒരുപിടി മികച്ച ഗാനങ്ങളും സിനിമ സമ്മാനിച്ചിട്ടുണ്ട്. 3. പറയുന്ന സിനിമ പ്രണാമം. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ സിനിമയാണ് പ്രണാമം. മമ്മൂട്ടി, സുഹാസിനി, നെടുമുടി വേണു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മികച്ച സിനിമ. 4. രാജാവിന്റെ മകൻ. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി 1986 പുറത്തിറങ്ങിയ സിനിമയാണ് രാജാവിന്റെ മകൻ. വിൻസെന്റ് ഗോമസ് എന്ന അധോലോക നായകനായി മോഹൻലാൽ വേഷമിട്ട മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് സിനിമ. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലായ രാജാവിന്റെ മകൻ എന്ന സിനിമ എന്നെന്നും ആഘോഷിക്കപ്പെടുന്ന സിനിമയാണ്. 5. ന്യൂഡൽഹി. ജോഷി സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി 1987 റിലീസ് ചെയ്ത സിനിമയാണ് ന്യൂഡൽഹി. മമ്മൂട്ടി, സുരേഷ് ഗോപി, ഉർവശി, സുമലത തുടങ്ങിയവർ അഭിനയിച്ച സിനിമ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളും സമ്മാനിച്ച മെഗാ ഹിറ്റ് സിനിമയാണ്. 6. ഭൂമിയിലെ രാജാക്കന്മാർ. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് 1987 പുറത്തിറങ്ങിയ സിനിമയാണ് ഭൂമിയിലെ രാജാക്കന്മാർ. മോഹൻലാൽ, സുരേഷ് ഗോപി, നളിനി, അടൂർ ബാസി തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ബോക്സ് ഓഫീസിൽ ഉജ്ജ്വല വിജയം നേടിയ മികച്ച സിനിമയാണ്. 7. വഴിയോര കാഴ്ചകൾ. മോഹൻലാൽ നായകനായി തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് 1987 പുറത്തിറങ്ങിയ സിനിമയാണ് വഴിയോര കാഴ്ചകൾ. രതീഷ്, അംബിക, ജഗതി ശ്രീകുമാർ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ മികച്ച സിനിമ. 8. ദിനരാത്രങ്ങൾ. ജോഷി സംവിധാനം ചെയ്ത് 1988 റിലീസ് ചെയ്ത സിനിമയാണ് ദിനരാത്രങ്ങൾ. മമ്മൂട്ടി, സുമലത, മുകേഷ്, പാർവതി തുടങ്ങിയവർ അഭിനയിച്ച എക്കാലത്തെ മികച്ച സിനിമ. 9. മനുവങ്കൾ. ഷിബു ചക്രവർത്തിയുടെ തിരക്കഥയിൽ ഡെന്നീസ് ജോസഫ് സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ സിനിമയാണ് മനുവങ്കൽ. മമ്മൂട്ടി, സുരേഷ് ഗോപി, എം ജി സോമൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ മലയാളികളുടെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിച്ച സിനിമയാണ്. 1988 മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള ദേശീയ അവാർഡും 1989 മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും സിനിമയ്ക്ക് ലഭിച്ചു. 10. അഥർവം. ഷിബു ചക്രവർത്തിയുടെ കഥയിൽ ഡെന്നീസ് ജോസഫ് സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ സിനിമയാണ് അഥർവം. മമ്മൂട്ടി നായകനായ എത്തിയ സിനിമ മലയാളത്തിലെ എക്കാലത്തെ മികച്ച സിനിമകളിലൊന്നാണ്. 11. സംഘം. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് 1988 പുറത്തിറങ്ങിയ സിനിമയാണ് സംഘം. മമ്മൂട്ടി, തിലകൻ, പാർവതി, സരിത എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ എക്കാലത്തെയും ഹിറ്റ് സിനിമ. 12. നായർ സാബ്. ഡെന്നീസ് ജോസഫ്, ഷിബു ചക്രവർത്തി ചേർന്നൊരുക്കിയ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ സിനിമയാണ് നായർ സാബ്. മമ്മൂട്ടി, സുരേഷ് ഗോപി, മുകേഷ്, ഗീത, സുമലത തുടങ്ങിയവർ അഭിനയിച്ച വൻ വിജയം കൈവരിച്ച സിനിമ. 13. ഇന്ദ്രജാലം. മോഹൻലാൽ, ഗീത, രാജൻ ബീദേവ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ച് തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് 1990 പുറത്തിറങ്ങിയ സിനിമയാണ് ഇന്ദ്രജാലം. ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയ സിനിമ മികച്ച ഗാനങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. 14. കോട്ടയം കുഞ്ഞച്ചൻ. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത് 1990 പുറത്തിറങ്ങിയ സിനിമയാണ് കോട്ടയം കുഞ്ഞച്ചൻ. മമ്മൂട്ടി, രഞ്ജിനി, കെ പി എസ് ലളിത, സുകുമാരൻ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ കോട്ടയം കുഞ്ഞച്ചൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി തകർത്തഭിനയിച്ച സിനിമയാണ്. 15. പറയുന്ന സിനിമ നമ്പർ 20 മദ്രാസ് മെയിൽ. മോഹൻലാൽ, മമ്മൂട്ടി, ജഗദീഷ്, മണിയൻ പിള്ളരാജു തുടങ്ങിയവർ അഭിനയിച്ച് ജോഷി സംവിധാനം ചെയ്ത് 1990 പുറത്തിറങ്ങിയ സിനിമയാണ് നമ്പർ 20 മദ്രാസ് മെയിൽ. തിയേറ്ററുകളിൽ ഉജ്ജ്വല വിജയം നേടിയ സിനിമ മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ്. 16. കിഴക്കൻ പത്രോസ്. ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ സിനിമയാണ് കിഴക്കൻ പത്രോസ്. മമ്മൂട്ടി, ഉർവശി, പാർവതി, ഇന്നസെന്റ് തുടങ്ങിയവർ അഭിനയിച്ച മികച്ച സിനിമ. 17. മഹാനഗരം. ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതി ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ സിനിമയാണ് മഹാനഗരം. മമ്മൂട്ടി, ശാന്തി കൃഷ്ണ, മുരളി, തിലകൻ എന്നിവർ പ്രധാന വേഷങ്ങളെ അവതരിപ്പിച്ച മലയാളത്തിലെ എക്കാലത്തെ മികച്ച സിനിമ. 18. മാന്യന്മാർ.
ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതി, ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത് 1992 പുറത്തിറങ്ങിയ സിനിമയാണ് മാന്യന്മാർ. മുകേഷ്, ശ്രീനിവാസൻ, ജഗദീഷ്, രമ്യാ കൃഷ്ണൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 19. ആകാശദൂത്. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1993 പുറത്തിറങ്ങിയ സിനിമയാണ് ആകാശദൂത്. മാധവി, മുരളി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ സിനിമ പ്രേക്ഷക ഹൃദയത്തെ വൈകാരികമായി സ്പർശിച്ച, മലയാളികളെ ഈറനണിയിച്ച സിനിമയാണ്. 20. സിനിമ ഗാന്ധർവം. സംഗീത് ശിവൻ സംവിധാനം ചെയ്ത് 1993 പുറത്തിറങ്ങിയ സിനിമയാണ് ഗാന്ധർവം. മോഹൻലാൽ നായകനായെത്തിയ സിനിമ എക്കാലത്തെ മികച്ച സിനിമകളിലൊന്നാണ്. 21. പാളയം. ഡെന്നീസ് ജോസഫിന്റെ തിരക്കഥയിൽ ടി എസ് സുരേഷ് ബാബു സംവിധാനം ചെയ്ത് 1994 പുറത്തിറങ്ങിയ സിനിമയാണ് പാളയം. മനോജ് കേജയൻ, മമ്മൂട്ടി, ജഗദീഷ്, ഉർവശി, ശ്രീവിദ്യ തുടങ്ങിയവർ അഭിനയിച്ച ഹിറ്റ് സിനിമ. 22. FIR. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് സുരേഷ് ഗോപി നായകനായി 1999 പുറത്തിറങ്ങിയ സിനിമയാണ് FIR. ബിജു മേനോൻ, ഇന്ദ്രജ തുടങ്ങിയവർ മറ്റ് കഥാപാത്രങ്ങളായെത്തിയ എക്കാലത്തെ മികച്ച സിനിമ. 23. ഫാൻറ്റം. ഡെന്നീസ് ജോസഫ് തിരക്കഥ എഴുതി, ബിജു വർക്കി സംവിധാനം ചെയ്ത് 2002 പുറത്തിറങ്ങിയ സിനിമയാണ് ഫാൻറ്റം. മമ്മൂട്ടി, മനോജ് കേജയൻ, ഇന്നസെന്റ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തി മലയാളത്തിലെ എക്കാലത്തെ മികച്ച ഒരുപിടി ഗാനങ്ങളും സമ്മാനിച്ച ജനപ്രിയ സിനിമ. 24. പറയുന്നത് വജ്രം. പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത് 2004 പുറത്തിറങ്ങിയ സിനിമയാണ് വജ്രം. മമ്മൂട്ടി, മാസ്റ്റർ മിഥുൻ, നന്ദിനി, രാജൻ പി ദേവ് തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ഒരുപിടി അനശ്വര ഗാനങ്ങളും സമ്മാനിച്ച ജനപ്രിയ സിനിമയാണ്. 25. പറയുന്ന സിനിമ ഗീതാഞ്ജലി. അഭിലാഷ് നായരുടെ തിരക്കഥയിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തി 2013 പുറത്തിറങ്ങിയ ഗീതാഞ്ജലി എന്ന സിനിമയുടെ സംഭാഷണം നിർവഹിച്ചത് ഡെന്നീസ് ജോസഫാണ്. 1985 റിലീസ് ചെയ്ത ഈറൻ സന്ധ്യ എന്ന സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് കടന്നുവന്ന ഡെന്നീസ് ജോസഫിന്റെ ഏതാനും കുറച്ച് സിനിമകളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പരാമർശിച്ചത്. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവുകളായി രാജാവിന്റെ മകനും ഭൂമിയിലെ രാജാക്കന്മാരും മാറുമ്പോൾ ന്യൂഡൽഹി, നിറക്കൂട്ട് തുടങ്ങിയ സിനിമകൾ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ നാഴികക്കല്ലുകളായി മാറി. ഈ വീഡിയോയിൽ പരാമർശിച്ച 25 സിനിമകളെ കൂടാതെ 1987 റിലീസ് ചെയ്ത കഥയ്ക്ക് പിന്നിൽ, 1988 റിലീസ് ചെയ്ത തന്ത്രം, 1990 റിലീസ് ചെയ്ത ഒളിയമ്പുകൾ, 1993 റിലീസ് ചെയ്ത സരോവരം തുടങ്ങി ഒരുപിടി അനശ്വര സിനിമകൾ അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. മനുവങ്കൽ, അഥർവം എന്നീ സിനിമകളെ കൂടാതെ 1990 റിലീസ് ചെയ്ത അപ്പു, 1991 റിലീസ് ചെയ്ത തുടർക്കഥ, 1995 റിലീസ് ചെയ്ത അഗ്രജൻ എന്നീ സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തു. അപ്രതീക്ഷിതമായി ഹൃദയാഘാതത്തെ തുടർന്ന് 2021 മെയ് മാസം 10 അദ്ദേഹം വിട പറഞ്ഞെങ്കിലും മലയാളികൾ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന്റെ അനശ്വര സിനിമകൾ നിലനിൽക്കപ്പെടും എന്ന് നിസ്സംശയം പറയാനാകും. ഡെന്നീസ് ജോസഫിന്റെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ അല്ലെങ്കിൽ കഥാപാത്രം താഴെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയറും ചെയ്യുക. ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങളും സിനിമാ നിരൂപണങ്ങളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.